ദില്ലി കേരള ഹൌസിലെ കോടിയേരി ബാലകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് CBI അന്വേഷണം നടത്താമെന്ന് ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ്. അന്വേഷണ കാലത്ത് ചുമതലകളിൽ നിന്നും മാറി നിൽക്കാൻ താൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ന്യായാധിപന്മാരെ അവഹേളിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ജസ്റ്റിസ് പറഞ്ഞു. ഹൈക്കോടതിയിൽ മീഡിയ സെല്ലിന്റെ നിയമ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ടാണ് ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ് മറുപടി പറഞ്ഞത്. ദില്ലി കേരള ഹൌസിൽ കോടിയേരിയുമായി 20 മിനിറ്റാണ് കൂടിക്കാഴ്ച നടത്തിയത്. മകന്റെ വിവാഹ കാര്യങ്ങളാണ് സംസാരിച്ചത്. സലീം രാജ് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചില്ല. കേസിൽ ഗൂഢാലോചന നടന്നെന്ന ആരോപണത്തെക്കുറിച്ച് CBI അന്വേഷിക്കട്ടെ. മാറി നിൽക്കാൻ താൻ തയ്യാറെന്നും അദ്ദേഹം പറഞ്ഞു. അത് അന്വേഷിക്കാൻ നല്ല ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ CBI കൊണ്ട് തന്നെ അന്വേഷിക്കണം. CBI അന്വേഷിക്കട്ടെ, ഞാൻ സഹകരിക്കാൻ തയ്യാറാണ്. ഭരണഘടനാ സ്ഥാപനമായ ജുഡീഷ്യറി ഏറെ വെല്ലുവിളി നേരിടുകയാണ്. ന്യായാധിപന്മാരെ അവഹേളിക്കുകയാണ്, അതിന്റെ അവസാനത്തെ ഇരയാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ജുഡീഷ്യറിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ജുഡീഷ്യറിയെ കല്ലെറിയുന്ന പോലെ കത്തിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പേഴ്സണലായിട്ട് എന്നോട് ചെയ്തതിന് എനിക്ക് അവരോട് ഒരു വൈരാഗ്യമില്ല, ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരും ശത്രുക്കളില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോ ഒരുപാട് ശത്രുക്കളായി. ഈ രണ്ട് കേസ് കേട്ട് കഴിഞ്ഞപ്പോൾ കേരളം നിറയെ ശത്രുക്കളായി. ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ട ബാർ അസോസിയേഷൻ ഇടപെട്ടില്ല. വാദം കേൾക്കേണ്ടതുകൊണ്ടാണ് കടകംപള്ളി കേസ് നീണ്ടത്. വിധി സമയത്ത് തെരഞ്ഞെടുപ്പ് വന്നത് തന്റെ വിഷയമല്ല. അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യത തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കുള്ള കോപ്പിയാണ് ആഭ്യന്തരമന്ത്രിക്ക് എത്തിയത്. വിധി ചോർന്നു എന്ന വാദം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യനെറ്റ് ന്യൂസ് കൊച്ചി. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, മാധ്യമ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ, അതുപോലെ തന്നെ CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരെ പ്രതീക്ഷിക്കുകയാണ് ശ്രീ PC ജോർജ്. ശ്രീ മന്ത്രി KC ജോസഫ് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് കിട്ടിയ രാഷ്ട്രീയ ആയുധമാണ് കഴിഞ്ഞ ദിവസം സലീം രാജ് കേസിൽ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് പുറപ്പെടുവിച്ച വിധിയെന്ന്. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ സഹിക്കവയ്യാതെയാണ് ഇദ്ദേഹം ഇന്ന് പരസ്യമായി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? അതെ, ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ജഡ്ജിയുടെ ഇന്നത്തെ പ്രസംഗം വളരെ മോശമായി പോയി എന്നാണ് എന്റെ ഒറ്റവാക്കി പറയുന്നത്. കാരണം അദ്ദേഹത്തിന് വികാരം കൊള്ളേണ്ട കാര്യമില്ല. അദ്ദേഹം ഏതായാലും ഡൽഹിയിൽ വെച്ച് കോടിയേരി ബാലകൃഷ്ണനെ കണ്ടു എന്ന സത്യമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് മുറിയിലോട്ട് ചെന്നാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ മകളെ വിളിക്കുക, മകളെ കല്യാണത്തിന് കോടിയേരി ബാലകൃഷ്ണൻ മുറിയിൽ ചോദിച്ച് അങ്ങോട്ട് ചെന്നു എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഒരു സംശയം, അത് വേണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പ്രസംഗത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം, ഞാൻ രാജിവെക്കാൻ CBI എൻക്വയറി നടക്കണമെന്ന്. കോടിയേരിയും ഒരു ജഡ്ജും തമ്മിൽ സംസാരിച്ചത് എന്താ CBI എൻക്വയറി? അതിനൊന്നും എങ്ങനെ രാജിവെക്കുന്നത്? അപ്പൊ അത് ഇൻഡയറക്റ്റ് അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം പറഞ്ഞത്? അത് ഒരിക്കലും ഹൈക്കോടതി ജഡ്ജി പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടിക്കെതിരെ CBI എൻക്വയറി ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി ഒന്ന് രാജിവെക്കാത്ത എന്താണെന്ന് ചോദിക്കുന്ന തുല്യമല്ലേ അത്? അതൊരു ജഡ്ജിയുടെ വായിന്ന് വീഴാൻ പാടില്ല. അത് തെറ്റായി പോയി. ആ ജഡ്ജി PC ജോർജ്, ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് പറഞ്ഞത് മകളുടെ വിവാഹം ക്ഷണിക്കാനാണ് അദ്ദേഹം അവിടെ ചെന്നത്, കോടിയേരിയെ നേരത്തെ പരിചയമുണ്ട്, അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ന്യായാധിപനായതുകൊണ്ട് കോടിയേരി ഇങ്ങോട്ട് വന്ന് കാണുകയായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. മാധ്യമപ്രവർത്തകർ സാക്ഷികളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് മുറി അടച്ചിട്ട് 2 മിനിറ്റ് സംസാരിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ അദ്ദേഹത്തെ ന്യായീകരിച്ച ഒരാളാണ്, കാരണം അദ്ദേഹത്തെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അതിനകത്ത് ജനങ്ങളുടെ മുമ്പിൽ സംശയം ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനുള്ള ചുമതല ഈ ജഡ്ജിമാർക്കൊക്കെ ഉണ്ടെന്ന്, രാഷ്ട്രീയക്കാർക്കുണ്ടെന്ന് പോലെ പറഞ്ഞ എന്നെ ജഡ്ജിക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ഭീതി ഒരു ജഡ്ജിയെ പറ്റി വിമർശിച്ചപ്പോ, അപ്പൊ ഉമ്മൻചാണ്ടിയെ പറ്റി വിധി പറഞ്ഞപ്പോ ഉമ്മൻചാണ്ടിക്കും വേദനിച്ച് കാണുമല്ലോ. ഉമ്മൻചാണ്ടി അവിടെ ജഡ്ജിയെ കുറ്റം പറഞ്ഞ് പ്രസംഗിച്ചോണ്ടോ? ഇല്ലല്ലോ. അത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി അതൊക്കെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ അവരുടേതായ മാന്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കണം. CBI അന്വേഷണം വരെ നടത്തിക്കൊള്ളാൻ അദ്ദേഹം പറയുന്നുണ്ട്. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ CBI അന്വേഷണത്തിന് വരെ പോകാവുന്നതാണ്. എന്നിട്ട് CBI അന്വേഷണം? ഒരു മന്ത്രിയും ജയിച്ചവരും മുറി അടച്ചിട്ട് സംസാരിച്ച് എന്താ CBI അന്വേഷണം ഇരിക്കുന്നത്? അതുകൊണ്ട് വർത്തമാനം ആരും കൽപ്പിക്കുന്നു, ഇതൊക്കെ മോശമല്ല ഞങ്ങൾക്ക് പറയുന്നത്. CBI ഒരു CBI എൻക്വയറി ആവശ്യമില്ല. കാരണം ജയിക്കുകയും
കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവ് കൂടി സംസാരിച്ചു അത്ര തന്നെ. അതിന് സി ബി എന്തോ എൻക്വയറി നടത്താന് ചുമ്മാ വർത്തമാനം പറഞ്ഞു നടത്തുന്ന കാര്യമുണ്ടോ? അദ്ദേഹം ചെയ്തത് തെറ്റായിപ്പോയി. അദ്ദേഹം ഇത് പറഞ്ഞ നേരത്ത് ഞാൻ പറയാം, ഇന്നലെ കോട്ടയം വിജിലൻസ് കോടതി ഒരു കേസുണ്ടായല്ലോ, ആ വിധി പറഞ്ഞ വിധി പറയുന്നത് അടുത്ത മാസം 22-ലേക്ക് മാറ്റി വെച്ചു. എന്താ കാര്യം? എലക്ഷൻ, ആ എലക്ഷൻ വരുന്നത് കേരളം ഇന്ത്യ രാജ്യത്ത് ഉള്ള ഏതാ പൗരനും അറിയാം. എലക്ഷൻ ഒരു കോടതി ഒരു കേസിൽ വിചാരണ കേട്ട് കഴിഞ്ഞു വിധി പറയുമ്പോൾ തെരഞ്ഞെടുപ്പാണോ നാട്ടിൽ വരാൻ പോകുന്നത് എന്ന് നോക്കി വിധി പറയണം എന്ന് പറയാൻ പറ്റുമോ? വിധി പറയുമ്പോൾ സ്വല്പം കൂടെ മാന്യത പുലർത്തണം. നീ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ആണ്, ആ എക്സിക്യൂട്ടീവിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോൾ വിധിന്യായത്തിൽ അദ്ദേഹത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതിൽ പരാതി ഉള്ളവർക്ക് മേൽക്കോടതിയിലേക്ക് പോകാം. അതിനു പകരം ഒരു ജഡ്ജിയെ ഇത്തരത്തിൽ പരസ്യമായി വിമർശിക്കുന്നത്, വ്യക്തിപരമായി അവഹേളിക്കുന്നത് ശരിയാണോ? ഒരു ജഡ്ജിയെ വ്യക്തിപരമായി അവഹേളിക്കുന്നത് ശരിയല്ല എന്ന ഒരു ജഡ്ജിയും എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ജഡ്ജി ജഡ്ജിയുടെ മാന്യത പുലർത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ജനാധിപത്യമാണ്. ഭരണഘടന സ്ഥാപനങ്ങൾ രണ്ട്, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് അവിടെ നിൽക്കട്ടെ. അപ്പൊ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിന്റെ മാന്യത നിലനിർത്തണം, ജുഡീഷ്യറി ജുഡീഷ്യൽ മാന്യത നിലനിർത്തണം. ഒന്നൊന്നതിന്റെ പുതിയത്ത് കയറാൻ പാടില്ല. ശ്രീ പി സി ജോർജ്, ദയവ് ചെയ്ത് അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറും ചേരുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ പി സി ജോർജ് പറഞ്ഞ ഭാഗങ്ങൾ താങ്കൾ കേട്ട് കാണുമായിരിക്കും. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒരുപോലെ നിയന്ത്രണവും മാന്യതയും പാലിക്കണം എന്ന്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ പ്രശ്നത്തിൽ ജുഡീഷ്യറി മാത്രമാണ് പരിധി വിട്ടു പോയത് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഇവിടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്നാണ് വലിയ വീഴ്ചയുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയോടോ അദ്ദേഹത്തിന്റെ ഗൺമാനോടോ അരുണ റഷീദിനോ കേരള ഹൈക്കോടതിയിൽ ഏതെങ്കിലും ജഡ്ജിക്കോ വിരോധമോ വൈരാഗ്യമോ ഉണ്ടെന്ന് വിചാരിക്കാൻ ഒരു കാരണവുമില്ല. കോടതിയുടെ മുമ്പാകെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇരുഭാഗത്തെയും വാദം കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ തന്നെയാണ് സ്റ്റേറ്റിന് വേണ്ടി ഹാജരായിരുന്നത്. അദ്ദേഹത്തിന്റെ അടക്കമുള്ള വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് ജസ്റ്റിസ് റഷീദ് ഒരു വിധി പ്രഖ്യാപിച്ചത്. ആ വിധിയെക്കുറിച്ച് പലർക്കും ആക്ഷേപം ഉണ്ടാകുക, എതിരഭിപ്രായം ഉണ്ടാകുക സ്വാഭാവികമാണ്, തോറ്റ കക്ഷികൾക്ക് പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. വി എം സുധീരനാണ് ആദ്യം സ്വാഗതം ചെയ്തത്, പിന്നീട് ഉമ്മൻചാണ്ടിയെ സ്വാഗതം ചെയ്തു. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണമാണ്. പിന്നെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച്, ഈ വിധിന്യായത്തിലെ ഒരു ഖണ്ഡികക്കെതിരായിട്ട് മാത്രമേ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഹൈക്കോടതിയിൽ അപ്പീൽ, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിട്ടുള്ളൂ. ആ ഖണ്ഡികയിൽ തന്നെ രണ്ടേ രണ്ട് വാചകമായി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം പരിഗണിക്കാൻ. ഒരു വലിയ ജഡ്ജ്മെന്റിലെ രണ്ടേ രണ്ട് വാചകങ്ങൾ മാത്രമാണ് ഇപ്പോൾ സ്റ്റേയിൽ നിൽക്കുന്നത്, ബാക്കിയെല്ലാം നിലനിൽക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ജഡ്ജിയെ ആക്ഷേപിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം, കാരണം ഉണ്ണിത്താനിൽ നമുക്ക് അതേ പ്രതീക്ഷിക്കാൻ പറ്റൂ. പക്ഷേ ഭരണഘടനയിൽ പിടിച്ച് സത്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി, അതും സാംസ്കാരിക മന്ത്രി ശ്രീ കെ സി ജോസഫ്, എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞത്? ജഡ്ജി മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, ജഡ്ജി രാഷ്ട്രീയം കളിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ ജഡ്ജിയെ എനിക്കും അറിയാം, ശ്രീ പി സി ജോർജിനും അറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായിട്ട് ഒരു പരാമർശം നടത്തിയാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം അരുണ റഷീദിന് മാത്രമല്ലല്ലോ, കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ടെന്നി ജോപ്പൻ എന്താണ് ചേർന്നത്, ജിക്കുമോൻ എന്താണ് ചേർന്നത്, സലീം രാജ എന്താണ് ചേർന്നത്, പി സി ജോർജ് തന്നെ എത്രയോ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് സലീം രാജ എത്ര കൊള്ളരാത്തവനാണ്, വഷളനാണ്, ഇവനെന്തൊക്കെ കൊള്ളരതായ്മകൾ കാണിച്ചവനാണ്. ഈ ജോപ്പനും സലീം രാജ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഏതൊക്കേത് രീതിയിലാണ് നാറ്റിച്ചിട്ടുള്ളതെന്നുള്ളത് ശ്രീ ജോർജ് തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഹരുണ റഷീദ് പറഞ്ഞ കുമ്പന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കോടതിയുടെ വിധിയിൽ കൂടി വന്നു എന്നുള്ളതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വിധി പറയാൻ പാടില്ല എന്നത് ഒരു സ്ഥലത്തും ഇല്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ, ബീഹാർ നിയമസഭ പിരിച്ചുവിട്ടു രാത്രി അത്താഴമൂണിന് ശേഷം. കേന്ദ്ര ക്യാബിനറ്റ് കൂടി ഇരുന്നിട്ട് മന്ത്രിസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. പ്രസിഡന്റ് അന്ന് മോസ്കോയിലായിരുന്നു അബ്ദുൾ കലാം. ഈ കടലാസ് മോസ്കോയിൽ കൊടുത്ത് അദ്ദേഹത്തിന് ഒപ്പിടിച്ച് തിരിച്ചുവിടുന്ന് രാഖി രാമാനം ബീഹാർ നിയമസഭ പിരിച്ചുവിട്ടു, രണ്ടാമത് ഇലക്ഷൻ നടത്തി. അതിനെതിരായിട്ട് നിതീഷ് കുമാറിന്റെ പാർട്ടിക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. ആ ബീഹാർ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പാണ് സുപ്രീംകോടതിയുടെ വിധി വന്നത്. നിയമസഭ പിരിച്ചുവിടുന്നത് തികച്ചും തെറ്റായിപ്പോയി. അത് വലിയ തെറ്റാണ്, ഗുരുതരമായ ഭരണഘടനാപരമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുണ്ടായി എന്ന് പറഞ്ഞു. എന്നിട്ട് ഗവർണറായിരുന്ന ബൂട്ടാ സിംഗ് രാജിവെക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നിതീഷ് കുമാറിന്റെ പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ ബീഹാറിൽ അധികാരത്തിൽ വരികയും ചെയ്തു.
അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സുപ്രീംകോടതി വിധി പറഞ്ഞ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടോ? സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? നിയമപണ്ഡിതരായ ചിദംബരം പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. കാരണം പറയാൻ പറ്റൂല, കാരണം ചിദംബരത്തിന് കെ സി ജോസഫിനേക്കാളൊക്കെ വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നിയമം അറിയാവുന്ന ആളാണ്. കെ സി ജോസഫ് LLB പാസ് ആയിട്ട് കോടതി പോവാത്ത ഒരു വക്കീലാണ്. ഇതാണ് പ്രശ്നം. ശ്രീ ജയശങ്കർ, ഞാൻ തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാദം താങ്കൾ കേട്ട് കാണും. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിധി നീട്ടിവെക്കാൻ പറ്റില്ല എന്ന വളരെ ന്യായമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും പറഞ്ഞത്. നിയമപരമായ നടപടികൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്തരം പരസ്യ അധിക്ഷേപങ്ങൾ പറഞ്ഞ് ഒരു ജഡ്ജിയെ പരസ്യമായ പ്രതികരണത്തിന് നിർബന്ധിക്കുന്നത്? ശ്രീ PC ജോർജുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ MLA, KPCC വക്താവ്, അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, KC ജോസഫ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നുണ്ടായ വിഷമം കൊണ്ടാണ് ഇന്ന് ഇത്രയും വികാര വിക്ഷുബ്ധമായ രീതിയിൽ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിനെ പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നത്? ഇത് ശരിയായോ? അല്ല, ഞാനൊരു കാര്യത്തെ ഒരു കാര്യം പറയാം. അത് ജഡ്ജിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും ആരാണെങ്കിലും വികാരങ്ങൾ കരിമപ്പെടാൻ പാടില്ല. അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണം. അവരുടെ നിലപാടുകൾ കറക്റ്റ് ആയിരിക്കണം. ആളുകൾക്ക് ബഹുമാനമുണ്ടാക്കുന്ന പദങ്ങൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ബഹുമാനം നമ്മൾ ആഗ്രഹിക്കുന്നത് ആദരവ് തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതൊക്കെ ഒരു സാമാന്യമായിട്ടുള്ള നിയമങ്ങളാണ്. അതിന് ആ ലക്ഷ്മണരേഖ കടന്ന് ആര് മുന്നോട്ട് പോയാലും അവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ബഹുമാനം കിട്ടാതെ വരും, അത് കിട്ടേണ്ട ബഹുമാനം കിട്ടാതെ വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ജസ്റ്റിസിന് കിട്ടുന്ന ബഹുമാനം കിട്ടാതെ പോയെന്നോ KC ജോസഫിന് കിട്ടുന്ന ബഹുമാനം കിട്ടാതെ പോയെന്നോ? അതാരാണെങ്കിലും ആരാണെങ്കിലും അവരുടെ നില വിട്ട് പെരുമാറി കഴിയുമ്പോൾ അത് ഉണ്ടാകും. ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഇക്കാര്യത്തിൽ മാത്രമല്ല, നിരന്തരമായി വന്നുകൊണ്ടിരുന്ന കമന്റുകൾ, ആ കമന്റുകൾ പലപ്പോഴും സാഹചര്യവുമായി ഒത്തുചേരുന്നതല്ലായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് വരുന്ന ഒരു ഒരു വിസ്താരം നടക്കുന്നതിനിടയ്ക്ക് അതുമായി ഒരു തരത്തിലും ബന്ധമില്ലാതെ തലേ ദിവസം മാധ്യമങ്ങളില് ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകളെ കുറിച്ച് കമന്റുകൾ പറയുക, ആളുകളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുക. ജഡ്ജിമാർക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട്. സാധാരണഗതിയിൽ അവർ ചോദ്യം ചെയ്യപ്പെടാത്തവരാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ വാക്കുകൾക്ക് സമൂഹം വലിയ വില കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ, പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ സോളാർ കേസിൽ ഇതേ ജഡ്ജി കേസ് പരിഗണിക്കവേ CCTV ദൃശ്യങ്ങളെ പറ്റിയുള്ള ആ വിചാരണ അല്ലെങ്കിൽ ആ വിധിന്യായം വരുമ്പോൾ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, സരിതാ നായർക്ക് വേണ്ടി ബിസിനസ് പിടിക്കാൻ അല്ലെങ്കിൽ ആരോടെങ്കിലും ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റല്ല എന്നും അദ്ദേഹത്തെ സംശയിക്കേണ്ട കാര്യമില്ല എന്നും ഒരുപാട് കമന്റുകൾ പറയുകയുണ്ടായി. അന്ന് അതൊക്കെ സ്വീകരിച്ചവരാണ് നിങ്ങൾ? അല്ല, അതിപ്പോ നിങ്ങൾ പറയുന്ന അങ്ങനൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ഭാഗം നിഷ്പക്ഷമാണ്, അത് നീതിപൂർവമാണ് എന്നുള്ളത്, അത് ഇനി ഏത് ജഡ്ജിയാണെങ്കിലും അതല്ലാതെ മറ്റൊന്നും അതിനകത്ത് പറയാനാവില്ല. ഞാൻ അതൊന്നും പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പലപ്പോഴും നിലപാട് വിട്ട് ഒരു ലക്ഷ്മണരേഖയുണ്ട് എല്ലാത്തിനും, അതിനപ്പുറത്തേക്ക് കടന്ന് ആര് സംസാരിച്ചാലും അവർക്ക് കിട്ടേണ്ട റെസ്പെക്ട് കിട്ടാതെ വരും. ഇവിടെ അദ്ദേഹം ഇന്നിപ്പോ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അദ്ദേഹത്തിന് ഏറ്റവും വേദനയുണ്ടാക്കിയത് കോടിയേരിയുമായിട്ടുള്ള ചർച്ചയാണ്. അതൊക്കെ നമ്മളാരിവിടെ കോൺഗ്രസിന്റെ ഒരു നേതാവും പറഞ്ഞ ആക്ഷേപമല്ല, മാധ്യമങ്ങൾ ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ശ്രീ ജോസഫ് വാഴക്കൻ അല്ല, മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു. മാധ്യമങ്ങളാണ് അതിന്റെ പടം പുറത്തുവിട്ടത്. മാധ്യമങ്ങൾ പടം, ശ്രീ ജോസഫ് വാഴക്കൻ താങ്കൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇത് ആദ്യം ഈ ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷമാണ് ചില മാധ്യമങ്ങളിൽ ഇടനാഴിയിൽ, അദ്ദേഹം കേരള ഹൗസിന്റെ ഇടനാഴിയിൽ കോടിയേരി ബാലകൃഷ്ണനുമായി ഒരു റൂമിന് പുറത്ത് സംസാരിച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നത്. അന്ന് മറ്റ് ദൃശ്യങ്ങൾ പകർത്താൻ നിന്ന ക്യാമറയിലാണ് ഇക്കാര്യം ഉൾപ്പെട്ടതും. അക്കാര്യമാണ് ദൃശ്യമാധ്യമങ്ങളിൽ ചിലർ വ്യക്തമാക്കിയത്. ശ്രീ ജോസഫ് വാഴക്കൻ, മാധ്യമങ്ങളല്ല ഈ ആരോപണം ഉന്നയിച്ചത്.